തെനാക്ക് ഏപ്രിൽ 1. യോഹന്നാൻ്റെ സുവിശേഷം 4 അധ്യായത്തിലെ 43 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. ഒരു രാജസേവകൻ്റെ പുത്രനെ യേശുനാഥൻ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഈ സുവിശേഷ ഭാഗം. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, യോഹന്നാൻ്റെ സുവിശേഷം ജീവൻ നൽകുന്ന വചനത്തിൻ്റെ അല്ലെങ്കിൽ ജീവൻ നൽകുന്ന അപ്പത്തിൻ്റെ ഒക്കെ വളരെ സ്പഷ്ടമായ വ്യക്തമായ അവതരണം നിറഞ്ഞു നിൽക്കുന്ന സുവിശേഷ ഭാഗമാണ്. ഇവിടെ 6 അധ്യായത്തിലാണ് കൃത്യമായി നമ്മൾ വളരെ വിശദീകരിച്ച് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. എന്നാൽ ഈ 4 അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താണ്? 4 അധ്യായത്തിൻ്റെ പ്രത്യേകത ജീവജലത്തെക്കുറിച്ച് ഈശോ പറയുന്ന അധ്യായമാണ്. 4 അധ്യായം ആരംഭിക്കുന്നതും അതിൻ്റെ വളരെ വലിയൊരു ഭാഗം നിലനിൽക്കുന്നതും ഈ സമരിയാക്കാരി സ്ത്രീയോട് ഈശോ നടത്തുന്ന സംഭാഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപക്ഷെ രണ്ട് വ്യക്തികൾ ഈശോയോട് സംസാരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോയോട് സംസാരിക്കുന്ന രണ്ട് വ്യക്തികൾ ഒരുപാട് കാര്യങ്ങൾ ഈശോയിൽ നിന്നും ചോദിച്ചറിഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അവർ നമ്മളുടെ സംഭാഷണത്തിലൂടെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരുപാട് അറിവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 3 അധ്യായത്തിൽ യേശുവും നിക്കോദേമോസും തമ്മിലുള്ള സംഭാഷണം, രാത്രിയിൽ യേശുവിനെ കാണാൻ വരുന്ന ഒരു രഹസ്യ ശിഷ്യനായ നിക്കോദേമോസ് എന്ന് പറയപ്പെടുന്ന യഹൂദ പ്രമാണി, ഒരു ആചാര്യനാണ്, അദ്ദേഹം വന്ന് യേശുവിനോട് നടത്തുന്ന സംഭാഷണം വളരെ സുന്ദരമായിട്ട്, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ജീവനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇനിയും വീണ്ടും ജനിക്കണം എന്ന് പറയപ്പെടുന്ന ഒരു വളരെ സുന്ദരമായ ഭാഗം നിക്കോദേമോസുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ 3 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കാണാൻ സാധിക്കുക. തുടർന്ന് വീണ്ടും ജനിക്കുന്ന സ്നാപക യോഹന്നാൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ് നമ്മൾ 3 അധ്യായത്തിൻ്റെ 2 ഭാഗത്ത് കാണുന്നത്. 4 അധ്യായത്തിൻ്റെ പ്രത്യേകത ജീവജലത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവജലത്തിന് വളരെ കണക്റ്റഡായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവജലത്തെക്കുറിച്ച് പറയുന്നു, യേശു സമരിയാക്കാരി തമ്മിലുള്ള സംഭാഷണം വളരെ നീണ്ടു പോകുന്നൊരു സംഭാഷണം, എവിടെയാണ് ആരാധിക്കേണ്ടത് എന്നൊക്കെയുള്ള സംഭാഷണം, അത് ഈ ശിഷ്യന്മാരും പോയിട്ട് പട്ടണത്തിലേക്ക് പോയിട്ട് തിരിച്ചെത്തിയിട്ടും ഈശോ ഈ സമരിയാക്കാരി വേണ്ടി സംസാരിക്കുന്നത് കണ്ടിട്ട് അവർ ഈ ശിഷ്യന്മാർ പറയുന്നൊരു സംഭവം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇപ്പോൾ യേശു ഈ സ്ത്രീയോട് സംസാരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുന്നൊരു സംഭവം പോലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താ ഇത്രയും നേരം ഗുരു ഈ സ്ത്രീയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും ശിഷ്യന്മാർ സംശയത്തോടു കൂടി ചോദിക്കുന്നത് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് കാണുന്നുണ്ട്. വളരെ സുന്ദരമായിട്ട് 4 അധ്യായത്തിലെ ഈ സംഭവം തുടങ്ങുന്നതിന്, അതായത് രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു പറയപ്പെടുന്ന രണ്ട് സംഭവങ്ങൾ അതിൽ പറയുന്നുള്ളൂ. രണ്ടാമത്തെ സംഭവം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള 42 വാക്യം വരെ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീയോട് സംസാരിച്ച കാര്യങ്ങളും സ്ത്രീ പോയതിന് ശേഷം അതിനോട് കണക്റ്റഡായിട്ട് ശിഷ്യന്മാരുടെ ഈശോ പറയുന്ന കാര്യങ്ങളുമാണ് 4 അധ്യായം മുട്ടനീളം നമ്മൾ കാണുന്നത്. ജീവജലത്തെക്കുറിച്ചാണ് ഈ ജീവജലത്തെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ 4 അധ്യായം 10 വാക്യം വളരെ പ്രസക്തമായൊരു വാക്യമാണ്. 4 അധ്യായത്തിലെ 10 വാക്യത്തിൽ ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ജീവജലം ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുക. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന അടുത്ത വാക്യം എന്ന് പറയപ്പെടുന്നത് 13 വാക്യം ഇങ്ങനെയാണ്, ഈ വെള്ളം കുടിക്കുന്ന ആർക്കും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. 14 വാക്യമായിട്ട് പറയുന്നത്, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ ജീവജലത്തിൻ്റെ പ്രത്യേകത, അതായത് ഇനി ഇത് സ്വീകരിക്കുന്നവൻ നിത്യം ജീവിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന വാക്യം. റോമാക്കറി എഴുതിയ ലേഖനത്തിലെ 6 അധ്യായത്തിലെ 9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഉദ്ധിതനായ യേശു ഇനി ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറയപ്പെടുന്ന വാക്യം. ആ ഉദ്ധാനത്തിൻ്റെ വില അത് ഇനി നിത്യം നിലനിൽക്കാൻ പോവുകയാണ് എന്ന് പറയപ്പെടുന്ന വാക്യം നമ്മൾ 6:9 വായിക്കുന്നുണ്ട്. അതുപോലെ ഈ സംഭവം കഴിയുമ്പോൾ ഉടൻ തന്നെ നമുക്ക് നടത്ത സംഭവമാണ് രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തും എന്ന് പറയപ്പെടുന്ന സംഭവം. ഈ സംഭവത്തിൽ എന്താണ് നമ്മൾ വ്യക്തമായിട്ടും കാണുന്നത്? ഈശ്വനാഥൻ രാജസേവകനോട് സംസാരിക്കുന്നു, അത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നിനക്ക് അത്ഭുതം കാണാതെ നീ വിശ്വസിക്കത്തില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, പൂർണ്ണമായും സറണ്ടർ ചെയ്തുകൊണ്ടാണ്. പിന്നെ ഈ നമുക്ക് ശ്രദ്ധേയമായിട്ട് നമ്മൾ കാണുന്ന ബാക്കിലെയൊക്കെ പറയുന്നത് ബെസലിക്കോസ് എന്ന് പറയപ്പെടുന്ന വാക്ക്, ഈ ബെസലിയോസ് എന്ന് പറയപ്പെടുന്ന വാക്ക് ഒരു ഒരു പെറ്റി കിങ് ഒരു ചെറിയ രാജാവെന്ന് തന്നെ പറയുന്നത്, രാജസേവകൻ എന്ന് ഇവിടെ പറയുന്നുണ്ടെങ്കിലും ഒരു ഒരു ചെറിയ രാജാവെന്ന് തന്നെ ഇയാൾ പറയുന്നത്, ഈ ഒരു നാട്ടുരാജാവ് എന്ന രീതിയിലാണ്. അയാൾ വന്ന് യേശുവിൻ്റെ മുമ്പിൽ അടിയറവ് പറയുക,
ആ രാജസേവൻ അവിടെയുള്ള വിഷയം കർത്താവ് എൻ്റെ മകൻ മരിക്കും മുമ്പേ വരണമേ, ഒരു അപേക്ഷയാണ്. പൂർണ്ണമായും അവൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഈശോ പറയുന്നു, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. നാലാം അധ്യായത്തിലെ 50-ാമത്തെ വാക്യമാണ്. നമ്മൾ നാലാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യത്തിൻ്റെ പ്രത്യേകത കണ്ടു. ഇപ്പോൾ നാലാം അധ്യായത്തിലെ 50-ാമത്തെ വാക്യത്തിൻ്റെ പ്രത്യേകത നടന്നു. പൊയ്ക്കൊള്ളുക, അവൻ ജീവിക്കും. അങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞ് യേശു പറഞ്ഞ വചനം വിശ്വസിച്ചവൻ പോയി. പോകും വഴി മകൻ ജീവിച്ചിരിക്കുന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് 13-ാമത്തെ വാക്യമാണ്, ഈ ജലം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും. 14-ാമത്തെ വാക്യം, എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ 53-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്, നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അതായത് 7-ാം മണിക്കൂർ എന്ന് ഇവിടെ പറയുന്നു. 7-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് 1 മണി സമയം, ആ സമയത്താണ് ഈശോ ഇത് പറഞ്ഞത്, നിൻ്റെ മകൻ ജീവിക്കൂ എന്ന് പറഞ്ഞത്. അതേ സമയത്ത് തന്നെ ഈ മകൻ ജീവിച്ചുവെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വ്യക്തമായിട്ടും ജീവജലത്തിൻ്റെ അരുവി, കരുണയുടെ അരുവി ക്രിസ്തുവിൽ നിന്നും ഒഴുകുന്നു, അത് അവൻ സ്വീകരിക്കുന്നു, ജീവൻ പ്രാപിക്കുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കാം. ഇനി ആ അരുവിയിലെ തിരികിളക്കത്തെക്കുറിച്ച് 5-ാം അധ്യായത്തിൽ ബത്സയിദ കുളക്കരയിലെ രോഗശാന്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് 5-ാം അധ്യായത്തിൻ്റെ കുറേ പാഠങ്ങളാണ്, അത് കഴിഞ്ഞ് അവസാനിക്കുമ്പോഴാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തോടു കൂടി 6-ാം അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കണക്റ്റഡ് ആയിട്ട് 3, 4, 5, 6 അധ്യായങ്ങളൊക്കെ ഒരു ഒരു മാലയിൽ കോർത്തെടുത്ത മുത്തുകൾ പോലെ നമുക്ക് വായിച്ചു പോകാൻ സാധിക്കുന്ന സുവിശേഷ ഭാഗമാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ടും ഈ 4-ാം അധ്യായത്തിൽ രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സമരിയാക്കാരി സ്ത്രീയോട് സംസാരിച്ചു. അത് സംസാരിച്ചതിന് ശേഷം കഫർന്നാവിൽ നിന്ന് യേശു വീണ്ടും കാനായിലേക്ക് വരുന്നു. അവിടെ പറയുന്നുണ്ട് ഈ കാനായിൽ വെച്ചാണ് വെള്ളം വീഞ്ഞാക്കിയെന്ന് പറയുന്നുണ്ട് സുവിശേഷൻ 46-ാമത്തെ വരിയിൽ പറയുന്നതിനാണ്. അവൻ വീണ്ടും ഗലീലിലെ കാനായിലെത്തി അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. അപ്പോൾ ആ സ്ഥലത്ത് വെച്ചാണ് കഫർനാവിലെ ഒരു രാജസേവകൻ വന്നിട്ട് ഈ സംസാരിക്കുന്നത്. കഫർനാവിൻ്റെ പ്രത്യേകത നമുക്കറിയാം, അഹങ്കാരികളുടെ നാടെന്നാണ് പറയുന്നത്. ടൗൺ ഓഫ് ജീസസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ നാട്ടിലുള്ളതൊക്കെ അഹങ്കാരികളായിരുന്നു പറയുന്നത്. കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ കഫർനാവിൽ ചെന്നാൽ കാണാൻ സാധിക്കുന്ന നാശമൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പം അവിടുത്തെ ഒരു മനുഷ്യൻ വന്നിട്ട് ഈ കാനായിൽ വെച്ച് ഈശോയോട് ചോദിക്കുകയാണ്, ജീവജലത്തിൻ്റെ അരുവി, ജീവജലം, വെള്ളം വീഞ്ഞാക്കിയ കാനായിൽ വെച്ച് ചോദിക്കുന്നു. ഇതെല്ലാം കണക്റ്റഡ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യേശുവിൽ നിന്നും ആ ജീവജലത്തിൻ്റെ അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മളിലേക്കും കടന്നു വന്ന് നമ്മളും ജീവൻ പ്രാപിക്കാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സുവിശേഷ ഭാഗത്ത് 3 സ്ഥലങ്ങളെ 50, 51, 53 വാക്യങ്ങളിലായിട്ട് ജീവൻ നൽകുന്നു എന്ന് പറയപ്പെടുന്ന വാക്യം 3 തവണ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നിൻ്റെ മകൻ ജീവിക്കും എന്ന് യേശു ആദ്യം പറയുന്നു, പിന്നീട് പറയുന്നതിനെയാണ് പോകും വഴി മകൻ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത കേട്ടു 51-ാമത്തെ വാക്യത്തിൽ, വീണ്ടും 53-ാമത്തെ വാക്യത്തിൽ നിൻ്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 3 തവണ ജീവിക്കും എന്ന ജീവൻ എന്ന് പറയപ്പെടുന്ന വാക്യം ഉപയോഗിക്കുക വഴി യേശുവാണ് ജീവൻ്റെ ദാതാവെന്ന് കൂടി സുവിശേഷം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ സുവിശേഷത്തെ പോലെ ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള, ഇത്രയും സുന്ദരമായിട്ട് കോർത്തിണക്കി വെച്ചിരിക്കുന്ന ഒരു സുവിശേഷമാണ് നമുക്ക് മറ്റ് സുവിശേഷങ്ങൾ കാണാനായിട്ട് ഉണ്ടെങ്കിൽ എങ്കിലും ഇത്ര കണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് അതിൻ്റെ അർത്ഥതലങ്ങളിൽ നിന്നും ജീവൻ നൽകുന്ന കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.